നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഹമാസ് പോരാട്ടം ഒരു മാസത്തോടടുക്കുകയാണ്. 31 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗാസയിൽ കടുത്ത വ്യോമാക്രമണം തന്നെയാണ് ഇസ്രയേൽ തുടർന്നിരിക്കുന്നത്. ഗാസയെ രണ്ടായി പിളർന്നുകൊണ്ടാണ് ആക്രമണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്രതീക്ഷിതമായൊരു സന്ദർശനം, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നടത്തിയതിനെപ്പറ്റി പല വിവാദങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് ബ്ലിങ്കൻ പലസ്തീനിലെത്തി? എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്? അമേരിക്കയുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിരിക്കുന്നു? ഇസ്രയേലിനൊപ്പമാണോ അതോ പലസ്തീനൊപ്പമാണോ ഈ യുദ്ധത്തിൽ അമേരിക്ക നിലകൊള്ളുന്നത്? അങ്ങനെ പല ചോദ്യങ്ങളാണ് അന്താരാഷ്ട്ര സമൂഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക നിലപാട് വ്യക്തമാക്കിയതാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസം ഈ സന്ദർശനത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യമാണ് ഏവരും ചർച്ച ചെയ്യുന്നത്. അതീവ സുരക്ഷാ അകമ്പടിയോടുകൂടിയാണ് ആന്റണി ബ്ലിങ്കൻ പലസ്തീനിലെത്തിയത്. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ചയും നടത്തി. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പലസ്തീൻ അതോറിറ്റി തന്നെയാണ് പുറത്തുവിട്ടത്. നേരത്തെ മാധ്യമങ്ങൾക്കൊന്നും തന്നെ വാർത്ത നൽകാതെ വളരെ രഹസ്യമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ച സജ്ജീകരിച്ചത്. വെസ്റ്റ് ബാങ്കിലെ റമല നഗരത്തിലായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട ഈ കൂടിക്കാഴ്ച. റമല നഗരത്തിൽ തന്നെ ഈ കൂടിക്കാഴ്ച വെച്ചതിനെക്കുറിച്ചും ഏറെ ദുരൂഹത ഉയരുന്നുണ്ട്. ഗാസയിൽ വളരെ വേഗത്തിൽ തന്നെ വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും അവിടേക്ക് മാനുഷിക സഹായങ്ങൾ അനുവദിക്കണമെന്നുമാണ് കൂടിക്കാഴ്ചയ്ക്കിടയിൽ മഹ്മൂദ് അബ്ബാസ് ബ്ലിങ്കനോട് ആവശ്യപ്പെട്ടത്. പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചന പുറത്തുവിട്ടിരിക്കുന്നത്. ഗാസയിലെ പലസ്തീനികൾക്കെതിരെ കടുത്ത ആക്രമണമാണ് ഇസ്രയേൽ നടത്തിപ്പോരുന്നത്. അവിടെ വംശഹത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുറന്നു പറയാനായി, വിവരിക്കാനായി വാക്കുകൾ പോലും തനിക്ക് തികയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിയാണ് ഇസ്രയേൽ ഈ ക്രൂരകൃത്യങ്ങൾ, ക്രൂര ചെയ്തികൾ ചെയ്തു പോരുന്നത്. 4000-ലധികം കുട്ടികളാണ് ഇതുവരെ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 10,000-ത്തോളം പലസ്തീനികൾ മരണപ്പെട്ടു. 1,000-ങ്ങൾക്ക് പരിക്ക് സംഭവിച്ചു. കയറിക്കിടക്കാൻ ഇടമോ മറ്റു തരത്തിലുള്ള ഒരു സൗകര്യങ്ങളോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ അനാഥരായി മാറിയിരിക്കുന്നു. നിരവധി വീടുകളും കെട്ടിടങ്ങളും ആശുപത്രികളും തകർക്കപ്പെട്ടു. അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോലും ബോംബ് വർഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുന്നത് എന്നാണ് അബ്ബാസ് ബ്ലിങ്കനോട് ചോദിച്ചത്. ഒരു മണിക്കൂറിലധികമാണ് ഈ ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് ശേഷം പതിവുള്ള സംയുക്ത പ്രസ്താവന ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായത്. ഇതാണ് അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഒരു ആകുലത വർദ്ധിപ്പിക്കുന്നത്. ഗാസയിലെ ഇത് വംശഹത്യയാണെന്നും വെടിനിർത്തൽ ഉടൻ വേണമെന്നും മഹ്മൂദ് അബ്ബാസ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് തന്നെ ആവർത്തിച്ചു പറയുകയാണ് ചെയ്തത്. അതിനെന്ത് മറുപടിയാണ് അദ്ദേഹം നൽകിയത് എന്നുള്ളതാണ് തിരിഞ്ഞി അറിയേണ്ടത്. ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കാനും അവശ്യ സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും വേണ്ടി അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്നാണ് കൂടിക്കാഴ്ചയ്ക്കിടയിൽ ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ വിദേശകാര്യ വക്താവ് മാത്യു മില്ലറും ഇക്കാര്യം തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്.